വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഔഷധ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ആടലോടകത്തിൻ്റെ ഇല, ഇഞ്ചിപ്പുല്ല്, കഞ്ഞിക്കൂർക്ക, കറുക, തുളസി, പൂവാങ്കുരുന്നില, തൊട്ടാവാടി, തെച്ചിപ്പൂവ്, കീഴാർ നെല്ലി, കുടങ്ങൽ, മുക്കൂറ്റി, പ്ലാവിലെ ഞെട്ട്, നിലപ്പന, തുമ്പ. ഇതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പൊടിയും ചേലയൊക്കെ ഉണ്ടാവും. അപ്പം നല്ല കഴുകിയെടുത്തതാണിത്. ഇഞ്ചിപ്പുല്ല്, തുളസി, ആടലോടകം, കറുകപ്പുല്ല്, കുടങ്ങൽ, തൊട്ടാവാടി, കഞ്ഞിക്കൂർക്ക, ഇതിൻ്റെ കിളകളാണ് ഉപയോഗിക്കുന്നത്. കീഴാർ നെല്ലി, മുക്കുറ്റി, തുമ്പ, നീലപ്പന, ഇത് മുഴുവനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറുള, കുറുന്തോട്ടി, തുളസി, ഇതിൻ്റെ വേര് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലതൊന്ന് ചതച്ചെടുക്കണം, എന്നാലേ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കുക. ഈ ഉണക്കല്ലരി ഒരു കപ്പ് എടുക്കുക. നുറുക്ക് ഗോതമ്പ് അര കപ്പ്, ചെറുപയർ അര കപ്പ്, ഉലുവ കാൽ കപ്പ്. ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഈ വെള്ളത്തിലുമാണ് നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാൻ. നമ്മൾ കുതിർത്ത് വെച്ചത് ഈ കലത്തിലേക്ക് ഇട്ടുകൊടുക്കുക. ഈ വെള്ളത്തോടുക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോവുള്ളൂ. ഒരു തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക. ജീരകം ചെറുത് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഉണക്കമല്ലി 2 ടേബിൾ സ്പൂൺ. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചുക്കുണ്ടെങ്കിൽ ചുക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. നല്ലൊന്ന് അരച്ചെടുക്കണം. ഇടയ്ക്കും നല്ലൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളി അവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. ചെറിയൊരു തിള വരുമ്പോൾ നമുക്കത് മാങ്ങി വെക്കാം. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക.
കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് കുടിക്കേണ്ട ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. നമ്മൾ ഔഷധ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കഞ്ഞിയിൽ ഉപ്പ് ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ ഉപ്പിടാതെയും കുടിക്കാം. ഇപ്പം ഈ കഞ്ഞി ചുരുങ്ങിയത് 3 days എങ്കിലും കുടിക്കണം. അപ്പോൾ കൂടുകയാണെങ്കിൽ കർക്കിടക മാസം മുഴുവൻ കുടിക്കുന്നതാണ് ഇതിൻ്റെ ഉത്തമം. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് കീഴാർ നെല്ലിയാണ്. പൂവാൻ കുരുന്നില കുറുന്തോട്ടി ചെറുള കറുക മുക്കൂറ്റി തുമ്പ ഇഞ്ചിപ്പുല്ല് ആടലോടകം തെച്ചിപ്പൂ കുടങ്ങൽ തൊട്ടാവാടി ചുക്ക് നിലപ്പന കഞ്ഞിക്കൂർക്ക തുളസി. ഇപ്പം വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.